ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫിറ്റ്നസ്. എൻ്റെ പേര് ഷിനിൽ, ഫിറ്റ്നസ് ട്രെയിനറാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും പ്രായത്തെക്കാളും ഏജ് കൂടുതലായിട്ട് തോന്നിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഒരു 10-25 വയസ്സുള്ളവർക്ക് 35 വയസ്സ് തോന്നുക, 35 വയസ്സുള്ളവർക്ക് 45, മീൻസ് അവരെക്കാട്ടി ഒരു 8-10 വയസ്സ് എന്തായാലും വ്യത്യാസമായി തോന്നിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്നത്തെ ഇതിൽ. അപ്പം അത് എന്തുകൊണ്ട്? അതിനുള്ള നിങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണക്രമങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്തെല്ലാം റീസൺ കൊണ്ടാണ് അതുണ്ടാവുന്നത്, അങ്ങനെ ഏജ് കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് തോന്നിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം താഴെ കാണുന്ന ബെൽ ബട്ടനോട് ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ അടുത്തടുത്ത എപ്പിസോഡിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് എത്തത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് എക്സസൈസ് ഇല്ലായ്മ തന്നെയാണ്. ഒട്ടുമിക്ക ആൾക്കാരും ആഹാരം കഴിക്കും. ഇന്ന് ഷുഗർ, കൊളസ്ട്രോൾ, ബി പി ഒരു 25-30 വയസ്സാകുമ്പോൾ തന്നെ പലർക്കും വരുന്നവരുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ഇല്ല. അപ്പോൾ അവർ രണ്ട് ദിവസം, ഡോക്ടർ പറഞ്ഞ് രണ്ട് ദിവസം നടക്കും, അല്ലെങ്കിൽ രണ്ട് ദിവസം എക്സസൈസ് ചെയ്തിട്ട് വീണ്ടും രണ്ട് ഗുളിക എക്സ്ട്രാ കഴിച്ചാലും കുഴപ്പമില്ല. അവർ ചെയ്യുന്ന ആഹാരത്തിൽ യാതൊരു കൺട്രോളും വരുത്താറില്ല, എക്സസൈസ് ഒട്ട് ചെയ്യാറുമില്ല. അപ്പോൾ മെയിനായിട്ടും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അസുഖം വരുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നെല്ലാം, മുഖത്തെ സ്കിന്നും കാര്യങ്ങളെല്ലാം വലിഞ്ഞ് ഒരു ഈ സൈഡൊക്കെ ഒന്ന് തൂങ്ങി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തെക്കാളും ഏജ് കൂടുതലായിട്ട് തോന്നും. രണ്ട്, അധികമായി പുക വലിക്കുന്നവരുണ്ടെങ്കിൽ പുക വലിക്കുന്നവരുടെ സ്കിന്ന് വലിയും, ഉറപ്പായിട്ടും വലിയും. അത് പുക വലി മാക്സിമം ഒഴിവാക്കുക, അത് മെയിനായിട്ടുള്ള റീസണാണ്. പുക വലിക്കുന്നവരുണ്ടെങ്കിൽ പുക വലി ഒഴിവാക്കാൻ ശ്രമിക്കുക. മൂന്നാമതായി, നമ്മൾ സ്ഥിരം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് പഞ്ചസാരയുടെ അധികമായ ഉപയോഗം. എല്ലാ കാര്യത്തിനും നമ്മൾ ഷുഗർ കുറച്ച് കൂടുതലിട്ട് കഴിക്കുന്നവരാണ്, പ്രത്യേകിച്ച് മലയാളീസ്. അപ്പോൾ പഞ്ചസാര അധികമായി കഴിക്കുക, ഷുഗർ അധികമായി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അധികമായി നമ്മൾ പ്രായത്തെക്കാളും പെട്ടെന്ന് നമുക്ക് ഏജ് തോന്നാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുകയായിരിക്കും, സിനിമാ താരങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ, അവർ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, അവർക്കൊരു ഷെഡ്യൂളുണ്ട്, അതനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള എക്സസൈസും പ്രത്യേക ഭക്ഷണക്രമവും ഉണ്ടായിരിക്കും അവർക്ക്. ആ ഭക്ഷണക്രമവും എക്സസൈസിലൂടെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമ്മൾ പലരും അത് ശ്രദ്ധിക്കാറില്ല. അവർ നോക്കിക്കാണ്, അവരെ ഏജ് 40 അല്ലെ 50-60 ആയി കഴിഞ്ഞാൽ അവർ എപ്പോഴും യങ്ങായിട്ടിരിക്കും. ലേഡീസ് ആയിക്കോട്ടെ, ഒരു ഡെലിവറി അല്ലെങ്കിൽ രണ്ട് ഡെലിവറി കഴിഞ്ഞവർ പോലും ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കാറ്. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. അപ്പം മെയിനായിട്ട് നമ്മുടെ ഭക്ഷണക്രമം കൂടി ഒന്ന് നോക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പം എല്ലാവരും ചെയ്യുന്നതാണ് ആഹാരം 7 അല്ലെങ്കിൽ 8 മണിക്ക് മുന്നേ കഴിക്കുക. വയറ് നിറയെ ആഹാരം കഴിച്ച് കിടന്നുറങ്ങരുത്. രാത്രി മാക്സിമം ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. എന്തെങ്കിലും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ രണ്ട് ഫ്രൂട്ട്, എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. അത് മാത്രം, അത് 7 മണിക്കും 8 മണിക്കും ഇടയിൽ കഴിച്ച് കഴിഞ്ഞിരിക്കുക. ആ ആഹാരം കഴിഞ്ഞ് ഒരു 3 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യം നിലനിർത്തുക, അതായത് സ്കിന്നെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന് അത്യാവശ്യമായി വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഫാറ്റും ഒപ്പം പ്രോട്ടീനും തന്നെയാണ്. ലേശം കുറഞ്ഞ, അപ്പം നിങ്ങൾ വിചാരിക്കും ഫാറ്റ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തടിക്കില്ലേ എന്ന്. ആവശ്യത്തിന് ഫാറ്റ് വേണം. ഫാറ്റ് കുറയും. നിങ്ങളുടെ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ, നിങ്ങൾ വെയിറ്റ് ഭാരം കുറയ്ക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നത് നിങ്ങളുടെ മുഖത്ത് തന്നെയായിരിക്കും. ഒപ്പം നിങ്ങളുടെ കഴുത്ത് നീണ്ടുവരും. പക്ഷേ ചില രീതിയിലുള്ള, മീൻസ് റെഡ് മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആവശ്യത്തിന് വേണ്ടിയുള്ള നല്ല ഫാറ്റായിട്ടുള്ള ഇത് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഓക്കെ, ഒപ്പം പ്രോട്ടീനും, ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന് വേണ്ടി മെയിനായിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാര സാധനങ്ങൾ. ചെറിയ മീനുകളുണ്ടല്ലോ, ചെറിയ മീനുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നെത്തലി, അതുപോലെ തന്നെ മത്തി, ചെറിയ ചൂര, ഇങ്ങനെയുള്ള മീനുകൾ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഒപ്പം ഇലക്കറികൾ, വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഇലക്കറികൾ, ഒപ്പം എന്താ പറയുക, നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ഒപ്പം ഡ്രൈ ഫ്രൂട്ട്സ്, വാലറ്റ്, ബദാം, കാഷ്യു, ഇങ്ങനെയുള്ളത് കൂടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഡെയിലി എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ രണ്ട് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. അത് രാത്രിയായി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് രാത്രിയത്തെ ആഹാരം സ്കിപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും രാത്രി, കഴിച്ചിട്ട് കിടക്കുന്നതായിരിക്കും രാത്രി നല്ലത്.
അപ്പം ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉൾപ്പെടുത്തുന്നത് കുറച്ച് നന്നായിരിക്കും. പ്രോട്ടീൻ അധികമായി, കുറച്ച് പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഇങ്ങനെയുള്ള ഇതും, അതുപോലെ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ വലിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രോട്ടീൻ വളരെ നന്നായിരിക്കും. അങ്ങനെ പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റും അടങ്ങിയ ആഹാരം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സ്കിൻ നിലനിർത്തി നിങ്ങളുടെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.